ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் டு சாட் சென்ட் இன்ஸ்டியூஷன் சென்டர் மடத்தமடி ஃபார் எஜுகேஷன் டு ஆல். ப்ளீஸ் சப்ஸ்கிரைப் டு அவர் யூடியூப் சேனல் ஃபார் நியூ அப்டேட் வீடியோஸ். அண்ட் விசிட் சென்ட் இன்ஸ்டியூஷன் டாட் பிளாக் ஸ்பாட் டாட் இன். നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദീസ് വീഡിയോസ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി സ്പീഡ് റിവിഷൻ 2015 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം വളരെ പെട്ടെന്ന് നമ്മൾ പോകുന്നു. ഓക്കെ, പാർട്ട് വൺ. നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. പീരിയോഡിക് ടേബിൾ ചാപ്റ്റർ 3, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണ്. ഫോർ എക്സാമ്പിൾ, FE3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, FE ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയണം. FE അറ്റോമിക് നമ്പർ തരും, ക്വസ്റ്റ്യനിൽ തരും അറ്റോമിക് നമ്പർ 26. ഓക്കെ, ഈ 3+ എന്നതുകൊണ്ട് എന്താ അർത്ഥമാകുന്നത്? ഇതിൻ്റെ അർത്ഥം FE 3 ഇലക്ട്രോൺ നഷ്ടമായി എന്നാണ്. 3+ അർത്ഥം എന്താണ്? 3 ഇലക്ട്രോൺ നഷ്ടമായി. അപ്പോൾ FE 3+ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 23. ക്ലിയർ? ഓക്കെ, നമുക്ക് എഴുതേണ്ടത് FE 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ 1s, 2s, 2p, 3s, 3p, 4s, 3d ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഓർഡർ എഴുതാൻ അറിയില്ല എങ്കിൽ ആബ പ്രിൻസിപ്പ് ഓർത്തിരിക്കുക. അതായത് 1s, ഓക്കെ, ദെൻ 2s, 2p, ഓക്കെ, ദെൻ 3s, 3p, 3d, ഓക്കെ, ദെൻ 4s, 4p, 4d, 4f, ഓക്കെ, ദെൻ 5s, 5p, അങ്ങനെ പോകും. എന്നിട്ട് ഇത് വെട്ട ആദ്യം, ഇപ്പോൾ 1s, ക്ലിയർ, ദെൻ ഇത് വെട്ട, അതായത് 2s, ക്ലിയർ, ദെൻ ഇങ്ങനെ വെട്ട, എന്തോ 2p, 3s, ദെൻ 3p, 4s, ദെൻ 3d, അത് കഴിഞ്ഞാൽ 4p, അത് കഴിഞ്ഞാൽ 5s, ക്ലിയർ. ഇതാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ. അതിനകത്ത് എസ്സിലെ നമുക്കറിയാം 2 ഇലക്ട്രോണാണ് മാക്സിമം വരിക, പിയിലെ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിലെ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിലെ മാക്സിമം 14 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് FE 3+ ആണ്, 23 ഇലക്ട്രോൺ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം FE എഴുതാം, നമുക്ക് എഴുതാം 1s, 2 ഇലക്ട്രോൺ. ഓക്കെ, 2s, അഗെയിൻ 2 ഇലക്ട്രോൺ, 2p, 6 ഇലക്ട്രോൺ, ഇപ്പം എത്രയായി? 2, 4, 6, 10 ആയി. 3s, എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ, എസിൽ 2 എണ്ണം. ഓക്കെ, 3p, എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ, ഇപ്പം എത്രയായി? 10, 18 ആയി അല്ലേ. 4s, 2 ഇലക്ട്രോൺ, 3d അല്ലേ, 3d ഉണ്ട്. അപ്പം എത്ര ഇലക്ട്രോൺ നോക്കി? 2, 4, 10, 12, 18, 20, ഇനി 6 നമ്മൾ 3d 6 ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ FE ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിനകത്ത് നിന്നും 3 ഇലക്ട്രോൺ കുറയണം, അതാണ് FE 3+. ഓക്കെ, 3 ഇലക്ട്രോൺ കുറയുമ്പോൾ 3 ഇലക്ട്രോൺ ഇത് നഷ്ടമാകണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും 3d നിന്ന് 3 ഇലക്ട്രോൺ കളഞ്ഞ് ഇവിടെ 3 എഴുതിയാൽ മതിയെന്ന്, അപ്പോൾ 23 ആവും. എന്നത് തെറ്റാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺ പോകുമ്പോൾ എനർജി കുറവായ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ പോവുക. ലാസ്റ്റ് ഷെല്ല് ഇവിടെ 4s ആണ്. അപ്പോൾ 4s ൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോൺസ് 2 പേര് അങ്ങോട്ട് പോകും. ഇവിടെ നമ്മൾ നേരത്തെ എത്തണം കണ്ടു, 6 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടി പോയി കഴിയുമ്പോൾ ഇവിടെ എന്താവും? 5 ഇലക്ട്രോൺ ആവും. മനസ്സിലായോ? സോ FE 3+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, ഇനി 4s2 വരില്ല, കാരണം 4s2 രണ്ട് ഇലക്ട്രോൺ പോയി. 26 നിന്ന് 3 ഇലക്ട്രോൺ പോകണം അല്ലേ. 4s 2 ഇലക്ട്രോൺ പോയി, ഇനി ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് പോകും? 3d നിന്ന് പോകും. ഇപ്പം 3d ഇനി എത്ര ഇലക്ട്രോൺസ് വരും നോക്കൂ. 3d 2, 2, 4, 10, 12, 12, 6, 18, ഇനി 3d 5 ഇലക്ട്രോൺ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് FE
3 plus. Similarly, Fe 2 plus choikya. Fe 2 plus. Angane ani choikna thengil. Idhe bolle Fe de eda adhim. Fe de bati r. Okay. Paad namlo order eda. 1s, 2s, 2p, 3s, 3p, 4s, 3d. അത്രേ മതിയാവും. അതിനകത്ത് 26 ആണ്. അപ്പൊ 2 പിയില് 6, 10 എസില് 2, 12 വീണ്ടും 6, 18 2, 20 അല്ലേ, ഇനി ഇവിടെ 6. ഇതാണ് സാധാരണ നോർമൽ എഫ്ഇ. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എഫ്ഇ 2+. അതായത് 2 ഇലക്ട്രോൺ നഷ്ടമാവണം. അപ്പൊ 24 ആണ് അറ്റോമിക് നമ്പർ വരേണ്ടത്, ഇലക്ട്രോണിന്റെ എണ്ണം വരേണ്ടത്. ഓക്കെ, അറ്റോമിക് നമ്പറിൽ വ്യത്യാസമില്ല, ഇലക്ട്രോണിന്റെ എണ്ണം 24 വരുന്നു. അപ്പൊ ഇതിന് 2 ഇലക്ട്രോൺ പോകണം അല്ലെ, 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോകും, 4s2 നിന്ന് പോകും. അപ്പൊ ഇത് ഒഴിവാക്കി എഴുതിയാൽ അതാണ് ആൻസർ. ക്ലിയർ? ആരുടെ? എഫ്ഇ 2+ന്റെ ആൻസർ. സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കോപ്പർ, സി യു. കോപ്പർ അറ്റോമിക് നമ്പർ 29. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും സി യു +ന്റെ ഇലക്ട്രോണിക് കോൺഫിഗേഷൻ എഴുതാൻ. അതിൻ്റെ അർത്ഥം കോപ്പറിൽ നിന്നും ഒരു ഇലക്ട്രോൺ നഷ്ടമായ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗേഷൻ. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ? 28 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കോപ്പറിൻ്റെ എഴുതുക. ഓക്കെ, കോപ്പറിൻ്റെ എഴുതുമ്പോൾ 1s, 2s, 2p, 3s, 3p, 4s, 3d. ഓക്കെ, ഇത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. അതാണ് ഇവിടെ 3d മുന്നേ 4s വരാൻ കാരണം. ഇനി 29 ഫിൽ ചെയ്യണം. അപ്പോൾ 22, 4, 6, 10, again 2, 12, 6, 18, 20, ഇവിടെ 29. ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? പക്ഷേ ഇത് തെറ്റാണ്. കാരണം ഡി സബ്ഷെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് 9 എണ്ണമായിട്ട് നിൽക്കില്ല. അതിനകത്ത് മാക്സിമം 10 എണ്ണം കൊള്ളും. അപ്പോൾ 9 വരികയാണെങ്കിൽ അത് 10 ആക്കാൻ ശ്രമിക്കും. എന്ത് ചെയ്യും? 10 ആക്കാൻ ശ്രമിക്കും. അപ്പം അതിനു വേണ്ടി എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിപ്പോവും. അപ്പോൾ ഇതെന്താവും? 9 അല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 10 എഴുതണം. ഓക്കെ, ഇത് ഒരു പ്രത്യേകത ഉള്ളതാണ്, നോട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എസിൽ 2 എണ്ണം പോയി, ഇവിടെ എത്ര എഴുതാൻ പാടുള്ളൂ? 1. ഇതാണ് നോർമലി ഒരു കോപ്പറിൻ്റെ പ്രത്യേകത. ഒരു കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, 2 എഴുതാൻ പാടില്ല. മനസ്സിലായി? ഇവിടെ 9 എഴുതാൻ പാടില്ല. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടെ എടുത്ത് ഡീനെ 10 ആക്കണം. ഓക്കെ, ഇനി സി യു പ്ലസ് എഴുതാൻ പറയുമ്പോഴോ ഒരു ഇലക്ട്രോൺ പോകണം, ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകണം. അപ്പോൾ ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് പോകുള്ളൂ? ആ 4s1 ആണ്. അപ്പോൾ ഇത് ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ അതാണെന്ത്? സി യു പ്ലസ്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, മറ്റൊരു എക്സാമ്പിള് ചോദിക്കുന്നത് ക്രോമിയോ ആണ്. ക്രോമിയോ അറ്റോമിക് നമ്പർ 24. ക്രോമിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും. അപ്പോൾ 1s, 2s, 2p, 3s, 3p, 4s, 3d. ക്രോമിയോ ആണ്. അപ്പോൾ 2, 4, 6 എണ്ണം ചേർക്കുമ്പോൾ 10, എസിൽ 2, 12, 6, 18, 2, 20. എത്ര ചേർക്കണം? 4 എണ്ണം. ഇവിടെയും നേരത്തെ കോപ്പറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഡിയിൽ 4 എണ്ണം വന്നാൽ അത് 5 എണ്ണമാക്കാൻ ശ്രമിക്കും. അതായത് ഡിയിൽ മാക്സിമം 10 എണ്ണം കൊള്ളുള്ളൂ, അത് 9 എണ്ണം വന്നാൽ 10 എണ്ണമാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ 4 എണ്ണം വന്നാൽ 5 എണ്ണമാക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 2-ൽ നിന്നും S2-ൽ നിന്നും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി ഇവിടെ S2-ൽ S1 എന്ന് കാണിക്കണം. ഓക്കെ, അതുപോലെ ഡിയിൽ എത്ര കാണിക്കണം? 4 അല്ല, 5 ഇലക്ട്രോൺസ് കാണിക്കണം. ഇതാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെ ഏതെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കും, എന്നിട്ട് ചോദിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ സി യു പ്ലസ് എഴുതി, അതുപോലെ തന്നെ FE 3+ എഴുതി. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഏത് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസ് പോയതെന്ന്. അപ്പോൾ നിങ്ങൾ സി യു പ്ലസ്സിൽ പറയണം 4s നിന്ന് ഒരു ഇലക്ട്രോൺ എന്താണ് പോയി, കണ്ടോ? അതുപോലെ FE 3+ നിങ്ങൾ പറയണം 4s നിന്നും 2 ഇലക്ട്രോൺസ് പോയി, അതുപോലെ തന്നെ 3d നിന്ന് ഒരു ഇലക്ട്രോണും പോയി. അങ്ങനെയാണ് 3 ഇലക്ട്രോൺ FE 3+ പോയത്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവരൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആരാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ,
അപ്പോൾ എക്സാമിന് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാൽ എന്താണ്, അവരുടെ പ്രത്യേകത എന്താണ്. അപ്പോൾ നമ്മൾ അവരുടെ ചില പ്രത്യേകതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡി വൺ ടു ത്രീ സ്റ്റാർട്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത അവരെ വിളിക്കുന്നത് സംക്രമണ മൂലങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് സംക്രമണ മൂലങ്ങൾ, സംക്രമണ മൂലങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് അവരുടെ അവസാനത്തെ ഇലക്ട്രോൺ അവസാനിക്കുന്നത് ഡി ബ്ലോക്കിലാണ്. അവസാനത്തെ ഇലക്ട്രോൺ ചെന്നുചേരുന്നത് ഡി ബ്ലോക്കിലാണ്, ഡി സബ്ഷെല്ലിലാണ്. ഓക്കെ, മൂന്നാമത് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദേ ഷോ ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത് എന്താ പറയുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് പോകുന്നത്, ഡി സബ്ഷെല്ലിൽ. മൂന്നാമത് ഷോ ഡിഫറെൻ്റ് ഓക്സീകരണാവസ്ഥ, ഓക്സീകരണാവസ്ഥ. ഓക്കെ, എന്താണ് ഡിഫറെൻ്റ് ആണ്, അതായത് ഇപ്പോൾ എഫ് ഇ, എഫ് ഇ തന്നെ എടുക്കാം. എഫ് ഇ എന്താ ചെയ്യുന്നത്, ടു പ്ലസ് കാണിക്കുന്നു, രണ്ട് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നു. എഫ് ഇ ത്രീ പ്ലസ് കാണിക്കുന്നു, എന്തോ അതുതന്നെ സി യു ടു പ്ലസ് കാണിക്കുന്നു, സി യു പ്ലസ് കാണിക്കുന്നു. അങ്ങനെ ഒരാൾ തന്നെ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നവരാണ്. നാല്, ഇവർ നിറമുള്ള സമയത്ത് ഉണ്ടാക്കുന്നു, ദേ ഫോം കളേഡ് കോമ്പൗണ്ട്സ്. നിറമുള്ള സമയത്ത് ഉണ്ടാക്കും, നിറമുള്ള സമയത്ത് ഉണ്ടാക്കുന്നു. ഇനി അഞ്ചാമത് ഒരു പ്രത്യേകത, എല്ലാവരും ലോഹം കാണും, ഓൾ ഓൾ എലമെന്റ്സ് ആർ മെറ്റൽസ്. എല്ലാവരും എന്താണ്, ലോഹങ്ങളാണ്. ഇനി മറ്റൊരു പ്രത്യേകത, മെർക്കുറി എച്ച് ജി, മെർക്കുറി ഇത് മാത്രം ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ബാക്കിയെല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, മനസ്സിലായോ, മെർക്കുറി മാത്രം ദ്രാവകാവസ്ഥയിലാണ്, പക്ഷേ ലോഹമാണ്. ഇത്രയും പ്രത്യേകതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് എന്തിനാ അറിയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും എ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്, ഇത് എ എന്ന് പറഞ്ഞൊരു എലമെന്റ്, ഇത് നിറമുള്ള സമയത്തും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, ഇത് ഏത് ബ്ലോക്കിലാണ് പെടാമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് ഡി ബ്ലോക്കിലാണെന്ന് പറയണം, മനസ്സിലായോ. അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്, വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പറയണം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയണം, നിറമുള്ള സമയത്തും ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഡി ബ്ലോക്കിൽ പെടുന്നു. അങ്ങനെ ഈ പറഞ്ഞ പ്രത്യേകതകൾ, നേരത്തെ നമ്മൾ പഠിച്ച ആറ് പ്രത്യേകതകളെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റ് വീഡിയോസ്. താങ്ക് യു വൺസ് അഗൈൻ.